പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രോപ്പർ എൻതൂസിയാസിന് പറഞ്ഞിട്ടുള്ള ബൈക്കാണ്. ഇൻലൈൻ ഫോറോ ഇൻലൈൻ ത്രീ ഒന്നും ഇതിന്റെ ഏഴ് ഇലക്കത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഡുക്കാട്ടി എന്ന് ഒരു L2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സ് ഓഫ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും ഡുക്കാട്ടി ഹൈപ്പർ സ്ട്രാഡ 939 റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ മൂന്ന് ദിവസമായി ഞാൻ ഈ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രിപ്പ് കിട്ടി തുടങ്ങുന്നുള്ളൂ. കാരണം ഇത് അത്രത്തോളം അഗ്രസീവായിട്ടുള്ള എല്ലാ രീതിയിലും അഗ്രസീവായിട്ടുള്ള ഒരു ബൈക്കാണ്. പുറത്തുനിന്ന് നോക്കി അഗ്രസീവാണ്, അത് ഓടിച്ചു തുടങ്ങിയാൽ അതിലേറെ അഗ്രസീവാണ്. അതായത് കുറച്ച് കാലം മുന്നേ ഞാൻ ഒരു ഡ്യൂക്ക് 790 ഞാൻ ഇതിനകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നാഗവല്ലിയുടെ ഒരു ക്യാരക്ടറുള്ള ഒരു വണ്ടിയെന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ വണ്ടി ശരിക്കും ഓടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നാഗവല്ലിയെ തിന്നാൻ പറ്റിയ സൈമൺ മാഞ്ഞൂരാനാണ്. അതുപോലത്തെ വണ്ടിയാണ് ഇത്. ഇതിനൊരു കമ്പാരിസൺ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വണ്ടികളും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹുസ്ക്വർണേൻ്റെ കുറച്ച് മോഡൽസ് ഉണ്ടാവും, പിന്നെ KTMന് തന്നെ വലിയ മോഡൽസ് ഉണ്ട്. അതല്ലാതെ ഇന്ത്യയിലിപ്പം ഇതുപോലെയുള്ള ഒരു ഇതിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഒരു വണ്ടി തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണിത്. അപ്പോൾ വണ്ടി നോക്കുകയാണെങ്കിൽ വളരെ ഐ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, മിനിമലിസ്റ്റിക് ആണ്. ആ ഡുക്കാട്ടിൻ്റെ ആ റെഡ് കളർ ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള L2 എഞ്ചിൻ ആണ് ഈ കാണുന്നത്. എല്ലാം എക്സ്പോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഹീറ്റ് കുറച്ചൊക്കെ റൈഡറിൻ്റെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ടെയിൽ സെക്ഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തൊരു ഡുക്കാട്ടി എന്ന് തന്നെ പറയണം. പിന്നെ ഇത് ഏത് സെഗ്മെൻറ്റ് പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെഗ്മെൻറ്റിലും പെടുന്നൊരു വണ്ടിയാണ്. കാരണം ഈ വണ്ടി നമുക്ക് ടോറിന് ഉപയോഗിക്കാം. എനിക്കിപ്പോൾ എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞാൻ അങ്ങനെ ഓടിച്ചിങ്ങനെ വന്നതാണ്. അപ്പം ഇത് ടോറിന് യൂസ് ചെയ്യാം, ഇത് ഓഫ് റോഡിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇത് ട്രാക്കിൽ യൂസ് ചെയ്യാം. ഇതൊരു മാരകമായിട്ടുള്ളൊരു വീലി മെഷീനാണ്. ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചുതരാം, ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പവറാണ് ഇതിന്. ടു ബി എക്സാക്ട് ടോർക്ക്, അതായത് ഭയങ്കരമായിട്ടുള്ള ടോർക്കാണ്, ശരിക്കും പേടിപ്പെടുന്ന രീതിയിലുള്ള ടോർക്കാണ്. ഇനി മൊത്തത്തിലൊന്ന് വണ്ടി വോക്ക് അറൗണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സസ്പെൻഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കമ്പാരിറ്റീവ്ലി വലിയൊരു ഡിസ്കാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഒരു ഫ്രണ്ട് സെക്ഷൻ എന്നുള്ളൊരു ഇത്. ബൈ ദ വേ സസ്പെൻഷൻ ട്രാവൽ നല്ലോണം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ നിൽക്കുമ്പോൾ നല്ലോണം ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഇന്ന് സംസാരിക്കാം കുറേ കാര്യങ്ങൾ. അങ്ങനെ ഫൈനലി ബാക്ക് ഓൺ ഹൈവേ. ഭീകര ലുക്കാണ് കേട്ടോ വണ്ടിക്ക്, ഒരു രക്ഷയില്ല. വല്ലാത്തൊരു റോഡ് പ്രസൻസ് ആണ്, എക്സോസ് സൗണ്ട് ആയാലും ലുക്കായാലും. അപ്പോൾ വണ്ടീൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ഇത് ഓൺ പേപ്പേഴ്സ് ഒരുപാട് സീറ്റ് ഹൈറ്റുള്ള ഒരു വണ്ടിയല്ല, പക്ഷേ നല്ല സീറ്റ് ഹൈറ്റ് തോന്നിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഭയങ്കര വൈഡാണ്, സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇരിക്കുന്നത് ഇത് കണ്ടല്ലോ, ആ കൂടെ ടാങ്ക് ഇതൊരു ഡേർട്ട് ബൈക്ക് പോലെ ഉണ്ട്. വളരെ അടുത്താണ് ടാങ്ക്, വളരെ ചെറുതാണ്, ഹാൻഡിൽ ബാറായിട്ട് ഭയങ്കര അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെഞ്ച് വിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് ഇരിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് ഈ വണ്ടിക്കകത്ത്. പക്ഷേ ഒന്ന് പുറകോട്ടേക്ക് ഒന്ന് ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പില്ല്യൺ സീറ്റ് ശരിക്കും ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ട് കയറുന്നത്, ആ ഒരു എഡ്ജിൽ നമ്മൾ ചെന്ന് തട്ടും. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് കയറിയിരിക്കാം, പക്ഷേ ഒരുപാട് പിന്നോട്ടേക്ക് കയറിയിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സീറ്റിംഗ് ക്വസ്റ്റ്യനാണ്. പിന്നെ ഹാൻഡിൽ ബാർ ഭയങ്കര വൈഡാണ്. ഇപ്പോൾ ഹാൻഡിൽ ബാറിൽ സ്വിച്ചസ് നോക്കിയാൽ നമ്മൾ ടിപ്പിക്കൽ ഡുക്കാട്ടിൻ്റെ ഒരു കിൽ സ്വിച്ച് ആണ് ഈ കാണുന്നത്. അതായത് കിൽ സ്വിച്ച് ഇങ്ങനെ എടുക്കുക, ഇഗ്നിഷൻ വരും. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈ ബീം ലോ ബീം ഇതാണ്. ഇതൊരു മോഡ് സെലക്ടർ സ്വിച്ചാണ്. ഇതിൻ്റെ താഴത്തും ഒരു മോഡ് സെലക്ടർ സ്വിച്ച് ഉണ്ട്. മോഡ് സെലക്ടർ എന്ന് ഉദ്ദേശിച്ചത് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആക്ച്വൽ റൈഡിംഗ് മോഡ് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ നടുക്ക് കാണുന്ന ബട്ടണാണ്, ഇൻഡിക്കേറ്റർ നടുക്ക് കാണുന്നത്. പിന്നെ ഇത് ഹോണാണ്. നിർത്തിയിട്ട് സംസാരിക്കാനേ പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡ്യൂക്ക് 790 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വേറെ ഒരു ലെവലിലിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഓഫ്കോഴ്സ് ഡുക്കാട്ടി ഈ വണ്ടി ഡിസൈൻ ചെയ്ത് തന്നെ എഗ്രഷന് വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് മൂന്ന് റൈഡിംഗ് മോഡാണല്ലോ. ഒന്ന് ഏർബൺ എന്ന് പറയുന്ന ഒരു മോഡ്, അതെനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള മോഡുകൾ കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം അതിൻ്റെ മേലുള്ള രണ്ട് മോഡാണ്, ഒന്ന് ടോറിംഗ് പിന്നെ ഒന്ന് സ്പോർട്ട്. ഞാനിപ്പോൾ ഓൾറെഡി സ്പോർട്ടിലാണ് ഇട്ടിരിക്കുന്നത്. ടോറിംഗ് മോഡാണ് ആക്ച്വലി ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡ് എന്ന് പറയാം. ത്രോട്ടിൽ റെസ്പോൺസ് അത്യാവശ്യം ഷാർപ്പാണ്, നല്ല അഗ്രഷൻ ഉണ്ട്. പക്ഷേ സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഇപ്പോൾ ABS ലെവൽ 1 കിടക്കുന്നത്, ട്രാക്ഷൻ കൺട്രോൾ 3rd ഇരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ABSഉം ട്രാക്ഷൻ കൺട്രോളും ആണ് വരുന്നത്. ഈ ട്രാക്ഷൻ കൺട്രോൾ ABSഉം തന്നെ പല ലെവൽസിലുണ്ട്. അതിൻ്റെ മാറ്റങ്ങളും ത്രോട്ടിൽ റെസ്പോൺസിലുള്ള ചേഞ്ചസും ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോഡ് മാറുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ടൂറിംഗ് മോഡിൽ ഇട്ടിട്ടാണ് ഞാൻ കുറേ നേരം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്ത് ഗിയറിലേക്ക് നമുക്ക് ഇടണമെങ്കിൽ ഓൾമോസ്റ്റ് 135-140 റേഞ്ചിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈ സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണെന്ന് തന്നെ പറയണം. ശരിക്കും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ മാർക്കറ്റിന് പറ്റിയ യൂറോപ്യൻ റോഡ്സിനൊക്കെ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. കാരണം അത്രത്തോളം ഹൈ സ്പീഡ് പോകാൻ ഇതിൻ്റെ ഒരു ക്രൂസിംഗ് സ്പീഡ് ഞാൻ കാണുന്നത് ടൂറിംഗ് മോഡിൽ 140-160 ആണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. ഈ ഹാൻഡിൽ ബാർ ഇത്ര വൈഡ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. പക്ഷേ ഒരുപാട് വിൻ ബ്ലാസ്റ്റ് ഒന്നും വരുന്നില്ല. കാരണം ഈ വൈസർ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം വലുപ്പമുണ്ട് ഈ വൈസറിന്. പോരാത്തതിന് ഈ വൈസർ
ചെസ്റ്റിലേക്ക് അടിക്കുന്ന ഒരുപാട് എയർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര നല്ലൊരു ടൂറിംഗ് ബൈക്കും കൂടിയാണ്. ഇനിയിപ്പം സീറ്റിൻ്റെ എർഗണോമിക്സ് പറയുകയാണ്, ഞാൻ പറഞ്ഞു വളരെ മുന്നോട്ടേക്ക് കയറിയിരിക്കുന്ന ഒരു റൈഡിംഗ് കോസ്റ്ററാണ്. ഞാൻ ഇതുവരെ ഓടിച്ച ഒരു വണ്ടികളിലും ഇല്ലാത്ത രീതിയിലുള്ള റൈഡിംഗ് കോസ്റ്ററാണ്. നിങ്ങൾക്ക് ഒരു സൂപ്പർ മോട്ടോ ഓടിച്ച ശീലമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡേർട്ട് ബൈക്ക് ഓടിച്ച ശീലമുണ്ടെങ്കിൽ ഈ ഒരു റൈഡിംഗ് കോസ്റ്റർ ഒരു പുതുമയായിട്ടൊന്നും തോന്നില്ല. ഞാൻ പ്രോപ്പർ ഡേർട്ട് ബൈക്കാണ് ഉദ്ദേശിച്ചത്, അതായത് സോ കോൾ ഡേർട്ട് ബൈക്സോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ബൈക്സോ അല്ല. കാരണം പ്രോപ്പർ ഡേർട്ട് ബൈക്ക് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മുന്നോട്ടേക്ക് ഇരുന്ന് ഓടിക്കുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. അതായത് വൈഡ് ഹാൻഡിൽ ബാർ, നമ്മൾ ഇരിക്കുന്നത് വളരെ അപ്രൈറ്റ് ആയിട്ടാണ്, ഫുട് ബാക്ക് നേരെ താഴത്താണ് ഇരിക്കുന്നത്, ഒരു ഡിസ്കംഫർട്ട്സോ കാര്യങ്ങളോ ഇല്ല. പിന്നെ കാലിൽ നമ്മൾ കുറച്ച് വെടർത്തി വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് റൈഡിംഗ് പോസ്ചർ. ഇതിൻ്റെ ഹൈവേ സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഞാൻ കാണുന്ന രണ്ട് മെയിൻ കാര്യങ്ങളാണ്, ഒന്ന് ഇതിൻ്റെ സസ്പെൻഷനും പിന്നെ ഒന്ന് ബ്രേക്കും. സസ്പെൻഷൻ ഒരു രക്ഷയില്ല, അതായത് കോർണേഴ്സ് എടുക്കുന്ന സമയത്ത് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. അത് പോരാഞ്ഞ് മോശമായിട്ടുള്ള റോഡുകളിൽ ഓടുന്ന ഒരു സമയത്ത്, അതായത് നേരത്തെ നല്ലൊരു പോട്ട് ഹോൾ ഉണ്ടായിരുന്നു റോഡിൽ, ഞാനപ്പോൾ 120 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ ഒരു സമയത്ത് അതിൽ കൂടെ കയറി ഇറങ്ങി എന്നുള്ളത് വണ്ടി അറിഞ്ഞിട്ട് പോലുമില്ല. ആ രീതിയിലാണ് സസ്പെൻഷൻ അത് ഡാമ്പ് ചെയ്തെടുത്തത്. പിന്നെ ബ്രേക്സ് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഫ്രണ്ട് ഡിസ് ബ്രേക്കിൻ്റെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനറിന് ഇത് അത്രത്തോളം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രേക്ക് ആയിരിക്കില്ല. ഒരു ബിഗിനറിന്ന് ഞാൻ പറയുന്ന ഒരു 300cc എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒട്ടും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രേക്ക് അല്ല. ഒരു 600cc ഒക്കെ ഓടിച്ച ശീലമുള്ള ഒരാളാണെങ്കിൽ ഈ ബ്രേക്ക് പിന്നെയും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വണ്ടി ഒരു സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരാൾക്കുള്ള ഒരു വണ്ടിയല്ല. അതായത് ആ ഒരു സെറ്റിലിംഗ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് ഈ വണ്ടിയിൽ ഓടിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇത് ഭയങ്കര ഒരു മാനിയാക്കിനുള്ള ഒരു വണ്ടിയാണ് തന്നെ പറയണേ. എഞ്ചിൻ അങ്ങനെയാണ്, റൈഡിംഗ് കോസ്റ്റർ അങ്ങനെയാണ്. പക്ഷേ ഇതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ടൂർ ചെയ്യണോ, പില്ലിന് വെച്ച് ടൂർ ചെയ്യണോ, അതും പറ്റും. ഡുക്കാട്ടിന്ന് ഇത് ഇറങ്ങുമ്പോൾ തന്നെ സോഫ്റ്റ് പാനീസുമായിട്ടാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. ഇതിനകത്ത് ഞാൻ ആകെ കൂടെ കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഓട്ടോ ബ്ലിപ്പറും വരുന്നില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. കാരണം നല്ല ഹാർഡ് ക്ലച്ചാണ് വരുന്നത്, കുറച്ച് ടൈറ്റർ ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റുമാണ് വരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന്. പിന്നെ സിറ്റിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു സംഭവമാണ്, എസ്പെഷ്യലി അത് ഡുക്കാട്ടിയാണ്, ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്. അപ്പം ഡുക്കാട്ടിൻ്റെ ഹീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അടുത്ത് ഞാൻ നാട്ടിൽ പോയൊരു സമയത്ത് നമ്മളെന്തോ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് മൊബൈലിങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചു തന്നു. അതായത് ഒരു നല്ലൊരു സൺസെറ്റ്, കുറേ പറവയൊക്കെ പറക്കുന്നുണ്ട്, ഒരു സണ്ണ് പോലെ ഒരു സാധനമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്താ, ഇത് നമ്മളെ നാട്ടിലെ ബീച്ചിലെ സൺസെറ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് സൺസെറ്റ് ഒന്നും അല്ല, ഇത് ഡുക്കാട്ടി ഓടിച്ച് തുടകരിഞ്ഞതിൻ്റെ ഫോട്ടോ ആണെന്ന്. അതുപോലെയാണ് ഹീറ്റിംഗ്, അത് ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. പുള്ളി പറഞ്ഞു, ഇതുക്കും മേലെയുള്ള ഫോട്ടോസ് ഉണ്ടെന്ന്. പിന്നെ അതുക്കും മേലെയുള്ള ഫോട്ടോസ് ഒന്നും കാണാനുള്ള ഒരു ഇത് എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ അതാണ്, ഇതൊരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കല്ല. സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കാലിൽ കാഫിലിട്ടിട്ടായിരുന്നു ഹീറ്റ് പിടിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഹൈവേ പോകുന്ന ഒരു സമയത്ത് ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, 87 ആണ് കാണിക്കുന്നത്. ഇത് സിറ്റിയിലായി യൂസ് ചെയ്യുന്നതിന് 100+ എന്തായാലും കാണിക്കായിരുന്നു. ഇനിയിപ്പം ഇത് ട്രാക്കിലേക്കും യൂസ് ചെയ്യാം, അതുപോലെ ഒരു വണ്ടിയാണ്, ഭയങ്കര അജൈലാണ്. അതായത് ഈ ഒരു 900cc വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രോപ്പർ എൻതൂസിയാസിന് പറഞ്ഞിട്ടുള്ള ബൈക്കാണ്. ഇൻലൈൻ 4 ഇൻലൈൻ 3 ഒന്നും ഇതിൻ്റെ 7 ഏലക്കത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഡുക്കാട്ടി എന്ന് ഒരു L2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർഫോമൻസിന് വേണ്ടി മാത്രമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഹൈപ്പർസ്ട്രാഡ 939 റിവ്യൂ എന്ന് പറയുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സ് ചോദിക്കാം. എനിക്കറിയില്ല ഇതുപോലെ എത്ര ബൈക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ ഇന്ത്യ തന്നെ വളരെ കുറച്ച് ബൈക്കുകളും. എന്നിരുന്നാലും ഇതുപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നിങ്ങളുടെ ലിസ്റ്റിലേക്ക് വരാണെങ്കിൽ ഒരിക്കലും വിട്ടു കൊടുക്കണ്ട. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഇത് ഓൺ റോഡ് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 14 lakh ആണ് ഇത് ഇറങ്ങുന്ന ഒരു സമയത്ത്. ഇപ്പോൾ ഈ മോഡലിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഹൈപ്പർ മോട്ടാർ 950 എന്ന് പറയുന്ന ഒരു വേർഷനാണ്. പിന്നെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 115,000 ആണ് ഇതിൻ്റെ സർവീസ്. ജനറൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10,000 to 25,000 ഒക്കെ വരാം. പക്ഷേ 30,000 ഒരു ഡെസ്മോ സർവീസ് ഉണ്ട്, അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡുക്കാട്ടിനെ സംബന്ധിച്ചോളം. പിന്നെ മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈവേസിൽ ഓണേഴ്സിന്, അതായത് പുറം രാജ്യങ്ങളിലുള്ള ഓണേഴ്സിനൊക്കെ 20 മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊരു 15 പ്രതീക്ഷിക്കാം, 50 to 20 എന്ന് പറയുന്നത് വളരെ നല്ലൊരു മൈലേജ് ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഡുക്കാട്ടി ഹൈപ്പർസ്ട്രാഡ 939 റിവ്യൂ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, ബൈ ബൈ.